കോടതികൾക്കെതിരായി അഭിപ്രായം പറയുന്നത് കോടതി അലക്ഷ്യമാകുന്നത് എങ്ങനെ എന്ന വലിയ ചോദ്യവുമായി മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. പ്രശാന്ത് ഭൂഷണെതിരായ കോടതി അലക്ഷ്യ നടപടികൾ നാളെ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് വിചാരണാ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് അദ്ദേഹം സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ജൂൺ 27 അദ്ദേഹമിട്ട സമൂഹമാധ്യമ പോസ്റ്റിൽ സുപ്രീംകോടതിയെ ബോധപൂർവം അവഹേളിക്കുന്ന നിലപാടുകളുണ്ട് എന്നാണ് കോടതി സ്വമേധയാ കണ്ടെത്തി പ്രശാന്ത് ഭൂഷണെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിച്ചത്. ആ പോസ്റ്റിൽ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അടിയന്തരാവസ്ഥ ഇല്ലാതിരുന്നിട്ടുകൂടി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം തകർന്നു പോകുന്നത് എന്നുള്ളതിന് കഴിഞ്ഞ കുറേ വർഷത്തെ സുപ്രീംകോടതിയുടെ ഇടപെടലുകൾ പരിശോധിച്ചാൽ മതിയാകുമെന്നും അതിൽ തന്നെ 4 ചീഫ് ജസ്റ്റിസുമാർ ആ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് എങ്ങനെയാണ് സഹായം ചെയ്തു കൊടുത്തത് എന്ന് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം കുറിച്ചിരുന്നു. അതിന് പിന്നാലെ നിലവിലെ ചീഫ് ജസ്റ്റിസായ ബോബ്ഡെ ഹാർലി ഡേവിസൺ ബൈക്കിൽ ഹെൽമറ്റൊന്നുമില്ലാതെ ഇരിക്കുന്ന ചിത്രവും അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്തു വച്ചിട്ടാണ് കോടതി അലക്ഷ്യ നടപടികൾ പ്രശാന്ത് ഭൂഷണെതിരെ സുപ്രീംകോടതി ആരംഭിച്ചത്. അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നു, ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകിയിട്ടുള്ള അവകാശമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം. അങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ അത് തങ്ങൾക്കെതിരെയാണ് എന്ന് തോന്നിയാൽ അത് കോടതി അലക്ഷ്യമാണ് എന്നുള്ള രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് തന്നെ നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്, ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് എന്നാണ്. ശരിയുമാണ്, നമ്മുടെ ഭരണകർത്താക്കളും ഇപ്പോൾ നമ്മുടെ കോടതിയുമൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്നുള്ളതാണ്. അവർ വിമർശനത്തിന് അതീതരാണ് എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് തന്നെ വലിയ തെറ്റുകൾ ചെയ്തു കൂട്ടി സ്വാഭാവികമായി വിമർശനം ഉണ്ടായേക്കും. അങ്ങനെ വരുന്ന വിമർശനങ്ങളെ നമ്മുടെ അധികാരം കൊണ്ട് നമുക്ക് അടിച്ചമർത്താൻ കഴിയും എന്നുള്ള ചിന്തയിൽ നിന്നാണ് വിമർശനത്തിന് അതീതരാണ് എന്നുള്ള ബോധം നമ്മുടെ ഭരണകൂടത്തിനും ഇപ്പോൾ നമ്മുടെ കോടതിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്ന് എടുത്തു പറയുക തന്നെ വേണം, പ്രശാന്ത് ഭൂഷണെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെ. വർത്തമാനകാലമാണ് നമ്മുടെ കോടതിയെയും അങ്ങനെയാക്കിയത്. ഒരിക്കലും അധികാര കേന്ദ്രത്തോട് ഇഴചേർന്ന് നിൽക്കേണ്ടവരല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. പക്ഷേ ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. സമീപകാലത്തുണ്ടായ കോടതി വിധികളൊക്കെയും നമുക്ക് ആ തരത്തിൽ തന്നെ കാണാവുന്നതുമാണ്. എന്തിന്, ഈ മഹാമാരിക്കാലത്ത് കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാൻ താല്പര്യം കാണിക്കാതെ അർണബ് ഗോസ്വാമിയെ പോലുള്ള ഒരാൾക്ക് എതിരായിട്ടുള്ള നിയമ നടപടികൾ റദ്ദു ചെയ്യണമെന്നുള്ള ഹർജി ഒരൊറ്റ ദിവസം കൊണ്ട് കേൾക്കാൻ വ്യഗ്രത കാട്ടിയ കോടതി, അവിടെയാണ് പ്രശ്നം. എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന് പരമോന്നത നീതിപീഠത്തിന് നഷ്ടമായോ എന്ന തോന്നലുളവാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. ബാബറി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുകയും ആ പൊളിച്ചയിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകുകയും ചെയ്യുന്ന വൈരുദ്ധ്യാത്മക ഉത്തരവുകളുടെ കാലം. ഇന്ത്യയിൽ രാമക്ഷേത്രം വേണം, ഇന്ത്യയിൽ ബാബറി മസ്ജിദും വേണം. പക്ഷേ ബാബറി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണ് എന്നും ആ പൊളിച്ചയിടത്ത് തന്നെ നിങ്ങൾ രാമക്ഷേത്രം നിർമ്മിച്ചുകൊള്ളൂ എന്നും പറയുന്ന ആ ചിന്തയാണ് അധികാര കേന്ദ്രത്തിന് കീഴടങ്ങിപ്പെട്ട നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടേത് എന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ ഒരു മനുഷ്യന് പറയാൻ സാധിക്കുന്നതിന് പിന്നിലുള്ളത്. അതിനെതിരെയാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ കോടതി സ്വമേധയാ കേസെടുക്കുന്നത് എന്നുള്ളത് പിന്നെയും പിന്നെയും ആ സംവിധാനത്തെ പരിഹാസ്യമാക്കുന്ന ഒന്ന് തന്നെയാണ്.